വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഒരു വോൾഡക്കർ ആണ് കേട്ടോ. അപ്പൊ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുള്ള ഒരു വോൾഡക്കർ ആണ്. വേറെ ഒന്നല്ല, നമ്മുടെ ചുള്ളിക്കമ്പുകൾ കൊണ്ട് ചെയ്യുന്ന ഒരു അല്ല വോൾഡക്കർ ആണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കാണ് കേട്ടോ. അപ്പൊ ക്യൂട്ടായുള്ള ഒരു വോൾഡക്കർ ആണ്, ഭയങ്കരമായിട്ട് സിമ്പിൾ തന്നെയാണ്. അപ്പൊ ഞാൻ ചിലപ്പോ ലാസ്റ്റ് ആകുമ്പോ പറയാൻ മറക്കും, വേറെ ഒന്നല്ല. നിങ്ങൾ എന്തായാലും വോൾഡക്കർ ചെയ്ത് കഴിഞ്ഞാൽ വാർണിഷ് എന്തായാലും അപ്ലൈ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പൂപ്പായ പിടിച്ചു പോകും. ചുള്ളിക്കമ്പായ കാരണം എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്തായാലും വാർണിഷ് അപ്ലൈ ചെയ്യണം. അത് മാത്രമല്ല, നമുക്കൊരു ഗ്ലൈസിങ് കിട്ടാൻ വാർണിഷ് ഇപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പോ പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ വേറെ ഒന്നും പറയാല, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പൊ ഗൈസ്, നമ്മുടെ വോൾഡക്കറിന് ആവശ്യമായിട്ടുള്ള ചുള്ളിക്കമ്പാണ് നമ്മൾ എടുത്തു കൊണ്ടുവരുന്നത്. അതിന്റെ ഒപ്പം നമുക്ക് ഫ്രീ ആയിട്ട് കൂട് വരെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളായിട്ട് പൊട്ടിച്ചെടുക്കണം. ഇപ്പോ നല്ല വലിയ വലിയ കഷ്ണങ്ങളൊക്കെ പൊട്ടിച്ചെടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പൊട്ടിച്ച് പൊടിയെ പൊട്ടുന്നില്ല. പക്ഷെ ചെറിയ ചുള്ളിക്കമ്പുകളായിട്ട് പൊട്ടിക്കുമ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പൊ ഇത്തിള് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇത്രയ്ക്ക് തടികള ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, നമ്മുടെ വോൾഡക്കറിന് തീരെ ആവശ്യമില്ല. പിന്നെ ഇത് പെട്ടെന്നൊന്നും പൊട്ടുമില്ല കേട്ടോ. അത് കാരണം നമുക്ക് തീരെ ആവശ്യമില്ല. അപ്പൊ നമ്മളത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കത് ചെറുതാക്കാനുണ്ട്. ഞാനൊരു രണ്ട് സെക്ഷൻ ആയിട്ടായിരുന്നു നമ്മള് പൊട്ടിച്ചു കൊണ്ടുവന്നത്. ആദ്യം ഭയങ്കരമായിട്ട് വലുതായി പൊട്ടിച്ചു, പിന്നെ ചെറുതായി പൊട്ടിച്ചു. ഇനി നമുക്കിതുപോലെ ഒരു റിങ് അങ്ങനെ കട്ട് ചെയ്തെടുക്കണം, അത് നമ്മുടെ കാർഡ്ബോർഡിൽ. അതിനുശേഷം നമ്മൾ പൊട്ടിച്ചു വെച്ച എല്ലാ ചുള്ളിക്കമ്പുകളും ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കണേക്കാളും നല്ലത് മറ്റേ ഗ്ലൂഗണ്ണോ അങ്ങനെ ഏതെങ്കിലും കൊണ്ട് ഒട്ടിച്ചെടുക്കുന്നതാണ്. കാരണം ഗ്ലൂഗണൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അവിടെ ഒട്ടിച്ച് ഒട്ടിയിരിക്കൂലോ. ഈ ഫെവിക്കോളാണ് ഈ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പോന്നു വരാൻ സാധ്യതയുണ്ട്. സാധ്യത കൂടുതലാണ് കേട്ടോ, വളരെയധികം കൂടുതലാണ്. അപ്പൊ എന്റെ അങ്ങനെ പോന്നു വന്നാലും ഞാൻ ഒട്ടിച്ച് സെറ്റാക്കി കൊണ്ടുവന്നോ. ഇനി നമുക്ക് ആവശ്യം ഇതുപോലെ ഒരു ബ്രഷാണ്. ഇത് ഭയങ്കരമായിട്ട് ഫ്ലാറ്റ് ബ്രഷാണ് കേട്ടോ. അപ്പൊ വലുതെന്നല്ല, ചെറുത്. പിന്നെ ഒരു സ്പോഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളറാണ്. ഇത് നമ്മുടെ വോൾഡക്കറിന് നമ്മൾ ഈ റിങ്ങിനെ അടിച്ചു കൊടുക്കാനാണ്. അപ്പൊ നമുക്കിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തെടുക്കണം. അപ്പൊ അത്യാവശ്യത്തിന് ഇങ്ങനെ പെയിന്റ് പൂട്ടോ. ഇപ്പോ സ്പോഞ്ച് കൊണ്ട് അടിക്കണ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ബ്രഷ് കൊണ്ടാണ് നമ്മൾ അടിക്കുന്നത്. അത്യാവശ്യത്തിന് പോകുന്ന പറയുകയാണെങ്കിൽ അത്യാവശ്യത്തിന് പോകും. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വോൾഡക്കർ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് റോസാപ്പൂക്കളാണ്. അപ്പൊ ഞാൻ ഇന്നും ചെയ്യാറുള്ള പോലെ ആട്ടപ്പൊടിയുടെ ഗോതമ്പ് മാവോട് തന്നെയാണ് ഞാൻ ഇപ്രാവശ്യവും നമ്മുടെ റോസാപ്പൂ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ഇതുപോലെ എടുത്തിട്ട് പരത്തി പരത്തി കൊണ്ടുവരിക. അതിനുശേഷം അത് റോൾ ചെയ്ത് കൊണ്ടുവരിക കേട്ടോ വേണ്ടത്. അതിനുശേഷം ഒന്ന് വിടർത്തി വിടർത്തി കൊണ്ടുവന്നാൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അത് കാരണം വീഡിയോ ഫുള്ളായിട്ട് ശ്രദ്ധിച്ചിരുന്ന് കാണുക. പിന്നെ ഈ ഒരു ഐഡിയ ചിലർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലുതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് വലിയ പൂക്കൾ തന്നെയാണ് ആവശ്യം. നമ്മുടെ വീഡിയോന്റെ ഏകദേശം ഒരു ലാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു ലാസ്റ്റിക് ആകുമ്പോൾ നമ്മൾ വേറൊരു തരം പൂ ഉണ്ടാക്കുന്നുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നു. ഈ വോൾഡക്കർ തീരാറാകുമ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത് അങ്ങനൊരു പൂ ഉണ്ടാക്കണമെന്ന്. അപ്പോഴാണ് ഞാൻ ഉണ്ടാക്കിയുള്ളൂ. അപ്പൊ ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് തന്നെയാണ് അത് ഞാൻ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോ അത്യാവശ്യത്തിന് പൂകൾ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേറെ വല്ല ഐഡിയസും അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇപ്പൊ എന്തായാലും ഞാൻ ഒരു ഐഡിയയിൽ മാത്രമാണ് റോസാപ്പൂകൾ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അതാകുമ്പോ അതാണ് വൃത്തി ഉണ്ടാവുക. നല്ല രീതിക്ക് തന്നെ നമ്മള് പരത്തി പരത്തി കൊണ്ടുവന്നിട്ട് റോൾ ചെയ്ത് കൊണ്ടുവരും. ഇത് വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അത് കാരണമാണ് ഞാൻ ഈ ഒരു വോൾഡക്കറിന് ഈ ഒരു പൂ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് ആവശ്യം ഇത് കുറേ ലീവ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. എത്രത്തോളം ലീവ്സ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഞാൻ കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കുറേ ഗോതമ്പ് മാവ് ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ നല്ലോണം പൂവുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോതമ്പ് മാവ് എടുത്തത് കൂടിച്ചെങ്കിൽ നിങ്ങൾ കളയാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഒരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ വല്ല പാത്രത്തിലോ അയർ കിടക്കാത്ത രീതിയിൽ അടച്ച് പൂട്ടി വെക്കുക. എന്നുവെച്ചാൽ ഈ പ്ലാസ്റ്റിക് കവറൊക്കെയാണ് കെട്ടിക്കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ ഇതൊന്നും കേടാകുന്നില്ല. ഞാനത് ഈ ഒരു വോൾഡക്കർ ചെയ്തെടുത്ത സമയം രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തത്. അതിലും കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും നാൾ വരക്ക് ഈ ഗോതമ്പ് മാവ് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ലീവ്സും എല്ലാം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ലീവ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടത് സിമ്പിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നില്ല, വീഡിയോയിൽ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് കാരണമാണ് കേട്ടോ ഞാൻ പറയാത്തത്.
ഇനി ഇതെല്ലാം നമ്മുടെ റോളിൽ കാർബോണിന്റെ റോളിൽ നമ്മുടെ ചുള്ളിക്കമ്പ കൊട്ടിച്ചിട്ടുള്ള റോളിൽ നമുക്ക് എല്ലാ ലീവ്സും ഒട്ടിച്ചു കൊടുക്കണം. നല്ല വൃത്തിക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കത് ചെറിയ ചെറിയ ലീവ്സ് കുറെ ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ തികഞ്ഞില്ല, അത് കാരണം കുറച്ചും കൂടി ഉണ്ടാക്കി. പിന്നെ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടത് ഇപ്പൊ എന്തൊക്കെ പറയണേന്ന് അറിയണില്ല. അതുപോലെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കുക. ഇതെന്ന് പറയുകയാണെങ്കിൽ വള്ളി എന്നൊക്കെ ഉദ്ദേശിച്ചാൽ വേണ്ടിയാണ് നമ്മള് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ കൈ കൊണ്ടൊന്ന് എന്താ പറയുക, നല്ല രീതിക്ക് ഒന്ന് ഉരച്ചരച്ച് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്ന് വെച്ചാൽ കയ്യിൽ നമ്മൾ അങ്ങനെ ഒരു ഉരുള ഉണ്ടാക്കില്ല, അതുപോലെ നമ്മളിങ്ങനെ ആക്കി കൊണ്ടുത്താൽ മതി. ഇപ്പൊ ഞാൻ ട്രൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും ലുക്കാണ് നമ്മുടെ വേൾഡ് ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് കളർ ഇത് ഇതിനും ഭംഗിയുണ്ടാവും. അപ്പൊ എന്തായാലും ഫൈനൽ ലുക്കിൽ നിങ്ങൾക്ക് കാണാനുണ്ടാവും കേട്ടോ. ഇനി നമുക്കിത് വേണ്ടത് നമ്മുടെ നോട്ട്ബുക്കിന്റെ അട്ടപ്പെട്ടി, അല്ല അട്ടപ്പെട്ടി അല്ല ചട്ടയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാലും മതി. അപ്പൊ നിങ്ങളുടെ കയ്യിൽ അട്ടപ്പെട്ടി ഉണ്ടെങ്കിൽ അത് ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മതി കേട്ടോ. അപ്പൊ ചട്ടയാവുമ്പോ ഇങ്ങനെ പുസ്തകത്തിന്റെ ചട്ടയാവുമ്പോ നമുക്ക് രണ്ടെണ്ണവും ഒട്ടിച്ചെടുക്കേണ്ടി വരും. പിന്നെ ഇതുപോലെ പിന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കത്രിക യൂസ് ചെയ്തിട്ടൊന്ന് ചെറുണ്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് പശ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് പ്ലാസ്റ്റിക് കോട്ട് വരുന്ന സ്ഥലത്ത് വേണം പശ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ. കാരണം നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ ഫുള്ളായിട്ട് ടിഷ്യൂ പേപ്പർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ പറ്റി പിടിച്ചിരിക്കുക ഈ പ്ലാസ്റ്റിക് കോട്ട് വരാത്ത സ്ഥലത്താണ്. അത് കാരണമാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ നല്ല രീതിക്ക് തന്നെ പശ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ണക്കെടുക്കാനുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ലിക്വിഡ് ഉണ്ടാക്കണം. നമ്മൾ വേറെ നല്ല പശയും വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ടുള്ളത്, അങ്ങനെ വെള്ളവും അതുപോലെ തന്നെ പശയും കൂടി മിക്സ് ആക്കി എടുക്കണം. ഇത് പുതിയ പശയാണ്. അപ്പൊ ഞാൻ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു സ്ലൈമിന്റെ പാത്രമായിരുന്നു, അതിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുത്തത്. പിന്നെ രണ്ട് പഴയ ബ്രഷ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാന് നമ്മുടെ എന്താ പറയാ ടിഷ്യൂ പേപ്പർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എല്ലാം നല്ല രീതിക്ക് തന്നെ ക്ലീൻ എടുത്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ല പുതിയ ബ്രഷ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ ചെയ്യുക, അത് അത്രയും നല്ല രീതിക്ക് കഴുകി എടുക്കണം. അപ്പോ എനിക്ക് പേടിയുണ്ടായിരുന്നു നമ്മൾ പുതിയ ബ്രഷ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നാശമാവുന്ന പേടിയുള്ള കാരണമാണ് കേട്ടോ ഞാൻ അത് എടുക്കാത്തത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് കുറച്ച് കൈകൊണ്ടൊക്കെ ആക്കാന്ന് വെച്ചെങ്കിൽ അങ്ങനെ ആക്കാട്ടോ. എനിക്ക് ബ്രഷാണ് ഇപ്പോഴും ഇഷ്ടം, എന്നാലും ബ്രഷ് കൊണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അധികം വരണമെന്നില്ല ചിലവർക്ക്. അത് കാരണം ഞാൻ കൈകൊണ്ടൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോ നല്ല രീതിക്ക് തന്നെ ഫുള്ളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യണം. നല്ല രീതിക്ക് ഉണങ്ങിയാൽ മാത്രമാണ് നമ്മുടെ ബാക്കിയുള്ള ക്രാഫ്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊണ്ടുവരാം. കണ്ടില്ലേ എല്ലാം അവിടുത്തെ നമ്മള് ആ ഒരു പശയും വെള്ളം കൂടിയുള്ള മിക്സ് ആ ലിക്വിഡ് നമ്മള് എല്ലാവർക്കും അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമ്മുടെ ടിഷ്യൂ പേപ്പർ അവിടെ ഒട്ടിയിരിക്കുള്ളൂ. നമ്മളൊരു ആന്റിക് ബോട്ടിലായിട്ട് ചെയ്തിരുന്നു മുൻപ്, കുറെ നാൾക്ക് മുമ്പ് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എടുത്ത ടിഷ്യൂ പേപ്പർ തന്നെയാണ് ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ ഈ ഒരു മെത്തേഡ് ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ കുറച്ചുനാൾ മുന്നേക്കെ ട്രെൻഡിങ് ആയിട്ട് സംഭവമായിരുന്നു ആന്റിക് ബോട്ടിലായിട്ടൊക്കെ. നമ്മളെ കഴിഞ്ഞ വീഡിയോയും ഒരു വേൾഡക്കർ തന്നെയായിരുന്നു. ഇപ്പൊ ഇപ്പോഴത്തെ വീഡിയോ നമ്മൾ ഒരു വേൾഡക്കർ തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ ഇൻട്രോ ഒക്കെ എടുത്തത് നമ്മുടെ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ആയിരുന്നു ഞാൻ ഈ ഇൻട്രോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നല്ല രീതിക്ക് തന്നെ ടിഷ്യൂ പേപ്പറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഒരു കട്ടിയിലായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മരക്കഷ്ണം വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ടിഷ്യൂ പേപ്പർ തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ചുള്ളിക്കമ്പ് നമ്മൾ ആ ഒരു റിംഗിൽ ഒട്ടിച്ചു കൊടുത്ത പോലെ ഇതിലും ഒട്ടിച്ചു കൊടുക്കുക. പക്ഷെ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ മാത്രം ഒട്ടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഈ ചുള്ളിക്കമ്പുകൾക്കൊക്കെ നല്ല കനമുള്ള കാരണം എന്ന് വെച്ചാൽ സാധാരണ ഒരു വെള്ളക്കറിനേക്കാൾ കൂടുതൽ കാണുന്നുണ്ടാവില്ല. അത് കാരണം അത് പെട്ടെന്ന് തന്നെ വീഴാനുള്ള ചാൻസ് വരും. അത് കാരണം നല്ല കട്ടിയുള്ള കാർഡ്ബോർഡുകൾ എടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ ഈ ചട്ടയാണ് എടുത്തിട്ടുള്ള ബുക്കിന്റെ ചട്ട. അതാകുമ്പോ പിന്നെ ടിഷ്യൂ ആണ് നല്ലത്. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ചുള്ളിക്കമ്പ് ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വീഴാണ് ഒരു ഗംഭീരമായിരിക്കും കേട്ടോ. അപ്പൊ ഇത് കണ്ടില്ലേ ഒരു കയ്യോണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അങ്ങനെ ആ ലാസ്റ്റ് ടൈപ്പ് അപ്ലൈ ചെയ്തത്. അതാകുമ്പോ കുറെ ചുളിവുകളൊക്കെ നമുക്ക് വരും. ചുളിവുകൾ വരുമ്പോ നമ്മുടെ വേൾഡ് ഒക്കെ ഭയങ്കര ഭംഗിയായിരിക്കും.
അപ്പൊ നമുക്കിനി ഇതെല്ലാം നല്ല രീതിക്ക് ഉണക്കിയെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് വേണച്ചെങ്കിൽ ഒരു രാത്രി വേണച്ചെങ്കിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കാം, അല്ലെ പിന്നെ 2 മണിക്കൂർ വെയിലത്ത് നല്ല കടും വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. അങ്ങനെയും ചെയ്യാം. അപ്പൊ ഞാൻ ചെയ്തത് 3-4 മണി, 5 മണി ആ ഒരു ടൈമിലായിരുന്നു അത് അണ്ടത്ത് രീതിയിട്ട്. അപ്പൊ എന്തായാലും നല്ല രീതിക്ക് നമുക്ക് ഉണക്കിയെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് വേണ്ടത് രണ്ട് മൂന്ന് നല്ല ഒരു വൂളൻ ത്രെഡ് ആണ് വേണ്ടത്. അപ്പൊ രണ്ടായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അപ്പോ വൂളൻ ത്രെഡ് എടുക്കണവർക്ക് എടുക്കാം, അല്ലെ പിന്നെ വേറെ വേറെ ത്രെഡോട് എടുക്കാം. ചാക്കുനൂല് ഒരിക്കലും എടുക്കരുത്. ചാക്കുനൂല് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോരാനുള്ള സാധ്യത ഉണ്ട്. കാരണം ചാക്കുനൂലൊക്കെ വലിച്ചു കഴിഞ്ഞ് പൊട്ടണ ഒരു സംഭവമാണല്ലോ. ഇനി നമുക്ക് ഇതിന്റെ നീളം എത്രത്തോണ്ട് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പൂവ്, അത് ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോയെന്ന് വെച്ചാൽ ഉണങ്ങണല്ലോ നമ്മുടെ ഗോതമ്പ് പൂവ്, അത് ഉണങ്ങിയിട്ടായിരുന്നു ഒട്ടിച്ചത്. കാരണം പെട്ടെന്ന് തന്നെ അടർന്നു പോകുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ പിന്നെ വേറെ വല്ല പശുവിനോട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ബാക്കിലൊക്കെ ഒട്ടിച്ചു കൊടുത്തു. ഫെവിക്കോളുകൊണ്ട് നമ്മുടെ ത്രെഡൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ നല്ല രീതിക്ക് ഒട്ടിയിരിക്കും കേട്ടോ. എന്നാലും എൻ്റെ ഒരു സേഫ്റ്റിക്ക് ഇതുപോലെ ഒരു ചട്ടയുടെ ഒരു ഭാഗം ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഒരു ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണച്ചീല് ഒട്ടിച്ചു കൊടുത്താൽ മതി, എന്നാലും ഒട്ടിച്ചു കൊടുത്തോളൂ, അത് നല്ല രീതിയാണ് കേട്ടോ. അപ്പൊ ആ ചട്ടയും കൂടി ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നേരത്തെ എന്തിനാണ് ഈ ചട്ട ഉണ്ടാക്കണേന്ന്. അപ്പൊ ആ ചട്ട ഉണ്ടാക്കേണ്ടത് ഇതുപോലെ തൂക്കിടാൻ വേണ്ടിയാണ്. നമ്മൾ ഇനി അതിന്റെ മുകളിൽ വെൽക്കം എന്നുള്ളൊരു രീതിയിൽ എഴുതിയെടുക്കുന്നുണ്ട്. അപ്പൊ ഞാനതൊരു ഈ ഒരു വീഡിയോ എടുത്തു വരുമ്പോ നേരത്തെ പറഞ്ഞ പോലെ 2-3 ദിവസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ രാത്രിയും പകലും വെച്ചിട്ടൊക്കെയാണ് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നെ. ചിലപ്പോ ഏകദേശം ഒക്കെ സന്ധ്യ ടൈമാവും. അപ്പൊ ഒരു ഇരുട്ട് പോലെ പോകുന്നു. ഇപ്പൊ എടുത്തത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രാവിലെ ഉള്ള ഒരു 3-2 മണി നല്ല വെളിച്ചുള്ള ടൈമിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ ബ്ലാക്ക് കളറൊക്കെ ആ ചുള്ളി കമ്പനി അടിച്ചു കൊടുത്തപ്പോ ഫുള്ള് തീർന്നു. 2 ഉപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു കേട്ടോ. അപ്പൊ എന്നാലും ഞാൻ വെള്ളം വെച്ച് അടിച്ചു കൊടുത്തു. എന്നാലും കുഴപ്പമില്ല, വെള്ളം വെച്ച് അടിച്ചു കൊടുത്ത കാരണം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബ്ലാക്ക് കളർ അതിപ്പോ ടിഷ്യൂ പേപ്പർ ആയി കാരണം വലിയ കുഴപ്പമില്ല. ഇവിടെ കുപ്പിയിലാണ് നമ്മൾ വെള്ളം ചേർത്ത് കളർ അപ്ലൈ ചെയ്യാന്ന് വെച്ചെങ്കിൽ ഒരിക്കലും നടക്കില്ല, എല്ലാം ഫ്ലോപ്പായി താഴെ വീഴും കേട്ടോ. അപ്പോ അതിപ്പോ ടിഷ്യൂ പേപ്പർ ആയ കാരണം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ ഫൈനൽ ടച്ച് ഒക്കെ ചെയ്യണ കാരണം അധികം വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് നമ്മൾ ചെയ്ത കാരണം ഒരു ഗ്ലേസിംഗ് കുറവോ അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലായ്മ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളതായിരുന്നു. ഇത് പറയുകയാണെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ഒക്കെ നമ്മൾ ഇതിൽ കൊടുക്കണം, എന്നാലേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂ. ഞാനിപ്പോ പൊതുവെ ചെയ്യാറുള്ള വാൾ ഡെക്കർ എന്ന് പറയുകയാണെങ്കിൽ ഏത് ചെറിയ കുട്ടിക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കേഴ്സ് ആയിരുന്നു. പക്ഷെ ഇതിൽ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ഒക്കെ നമ്മൾ കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു പൂ ഞാൻ വേറെ ഉണ്ടാക്കുന്നുണ്ട്, ആ പൂവാണ് കേട്ടോ. ഇതിപ്പോ ഞാൻ പറഞ്ഞു തരുന്നില്ല, പെറ്റൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടത്. അപ്പൊ അതും നമ്മൾ ഗോതമ്പ് മാവോട് തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കണ്ടാൽ മതി, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുന്നതാണ് അത് കണ്ടില്ല. അപ്പൊ ഞാൻ അത്യാവശ്യം ഗോതമ്പ് മാവ് എടുത്തു നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്തൊരു പരിപാടി ആയിരുന്നു അത്. അത് കാരണം കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ വെച്ച കാരണം കുറെ ദിവസം നമുക്കത് നീണ്ടു നിന്നിട്ട് ഈ ഗോതമ്പ് മാവ്. ഇപ്പോഴും അത് ഫ്രിഡ്ജിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം നമ്മുടെ ആ ഒരു ബോർഡ് നമ്മൾ അടിയിൽ തൂക്കിയിട്ട് ആ ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വെൽക്കം എന്നൊക്കെ എഴുതണമെന്ന്. അപ്പൊ ഞാൻ ആദ്യം പശു കൊണ്ട് എഴുതി കൊടുത്തു. ആദ്യം നമ്മളിങ്ങനെ പശു കൊണ്ട് എഴുതി കൊടുക്കുക, അതിനുശേഷം ആ ഒരു ഗോതമ്പ് മാവിന്റെ അങ്ങനത്തെ ഒരു വള്ളി പോലത്തെ സംഭവം കൊണ്ട് നമ്മൾ എഴുതി കൊടുക്കാണ്ട് വേണ്ടേ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല വൂളൻ ത്രെഡ് ഉണ്ടെങ്കിൽ വൂളൻ ത്രെഡ് കൊണ്ട് അങ്ങനെ എഴുതി കൊടുക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഗോതമ്പ് മാവ് കൊണ്ട് തന്നെ അങ്ങനെ വള്ളി ഉണ്ടാക്കിയിട്ട് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ കളറൊക്കെ അപ്ലൈ ചെയ്യാനുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ വേണ്ടി പൂക്കളെല്ലാം ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് എന്തായാലും ഉണക്കാൻ വെക്കണം, കാരണം ഗോതമ്പ് മാവായ കാരണം നല്ല രീതിക്ക് ഉണങ്ങണം. അപ്പൊ ഈ അത് ഉണക്കാൻ വെച്ച നേരത്തെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതെല്ലാം നല്ല രീതിക്ക് തന്നെ കളർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഈ ഒരു കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഒരു റെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മജന്ത എന്ന് പറയുന്നതിൽ ഒരു റോസ് കളർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു യെല്ലോ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഗോൾഡൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഗോൾഡൻ എന്തിനാ വിചാരിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ റെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ റെഡ് അപ്ലൈ ചെയ്യാൻ അടുപ്പിച്ചിട്ടല്ല, അവിടെ ഇവിടെ ആയിട്ട് കുറെ നമ്മൾ പൂള് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വിട്ട് ഡിസ്റ്റൻസ് കൊടുത്തിട്ടാണ് നമ്മൾ എല്ലാ റെഡ് കളറൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എല്ലാ കളേഴ്സും അപ്ലൈ ചെയ്യുക. അപ്പൊ എന്റെ ഇങ്ങനെ പൂവുകൾക്ക് കൊടുക്കാനുള്ള കളേഴ്സ് എന്ന് പറയുമ്പോൾ ഇതെടുത്തു, അത് തന്നെയാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഉണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോ ഈ അടുത്താണ് ഞാൻ ഈ ബ്രഷസ് ഒക്കെ വാങ്ങിച്ചത്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വാങ്ങിച്ചിട്ട് അന്നെ എടുത്തൊരു വീഡിയോ കാരണം അതിന്റെ റിവ്യൂക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ റിവ്യൂക്ക് ആയിട്ട് ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പൊ എന്തായാലും നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോ വെൽക്കം ബോർഡിൽ കുറെ പൂവുകളുണ്ട്. അപ്പൊ അതിലും നമുക്ക് ഇതേപോലെ പൂവിനൊക്കെ കളർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ അവിടെ ഇവിടേക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തു റെഡ് കളർ.
നമുക്ക് റോസ് കളറ് മാന എല്ലാ കളേഴ്സും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ വളരെയധികം ശ്രദ്ധിക്കുക, ബോർഡിലൊന്നും ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ആയാലും കുഴപ്പമില്ല, നമ്മുടെ ഫൈനൽ ടച്ചിൽ അതൊക്കെ നമുക്ക് കളയാവുന്നതാണല്ലോ. അപ്പൊ നമുക്ക് ഈ റോസ് കളർ നമുക്ക് അത്രയും അധികം വെച്ചാൽ നല്ലൊരു വൃത്തിക്ക് കൊടുക്കണം കേട്ടോ. അപ്പൊ എന്റെ ഒരു റോസ് കളർ വരെ കുറച്ച് കട്ടി ഉണ്ടായിരുന്നു. എന്റെ രണ്ട് തരം ഉണ്ട്, എന്നുവെച്ചാൽ രണ്ട് കളറുണ്ട് ഈ ഒരു റോസ് കളറ്. ഒരെണ്ണം ഭയങ്കര കട്ടിയാണ്, ഒരെണ്ണം ഭയങ്കര ലൂസാണ് കേട്ടോ. അങ്ങനെ രണ്ട് രീതിയിലാണ് എന്റെ കയ്യിലുള്ള ഈ പെയിന്റ്. അപ്പോ ഞാന് വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ്, മറ്റുള്ള പൂവുകൾക്ക് ആക്കാതെ അങ്ങനത്തെ രീതിയിലായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും മറ്റുള്ള പൂവുകൾക്ക് അതായിട്ടോ, അപ്പൊ പരമാവധി ശ്രദ്ധിച്ചു എന്നാലും ആയി. അപ്പൊ ഞാൻ വെൽക്കം ബോർഡിലും അതുപോലെ അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ പച്ച കളറാണ് കൊടുത്തത്, ആദ്യം കൊടുത്ത പച്ച കളറായിരുന്നു ഇത്. പക്ഷെ ഭയങ്കരമായിട്ട് ഡാർക്കായി കാരണം എനിക്കത് ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ഗ്രീനില് കുറച്ച് യെല്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കാന്ന്. അപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിരുന്നു നമ്മുടെ ലീവ്സ് ഒക്കെ. അപ്പൊ ഞാൻ ഒരുവിധമുള്ള എല്ലാ ലീവ്സിനും അതുപോലെ മഞ്ഞ കളർ കൊടുത്തിട്ടുതന്നെയായിരുന്നു ഞാന് എല്ലാതും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ മഞ്ഞ കൊടുത്തപ്പോഴാണ് റെഡിക്കാൻ പറയുന്ന ഒരു ഭംഗിയൊക്കെ വന്നത്. അപ്പൊ നിങ്ങള് മഞ്ഞ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഇങ്ങനത്തെ ഡാർക്ക് ആയുള്ള കളേഴ്സ് ഒക്കെയാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളിച്ചെങ്കിൽ ലീവ്സിന് മഞ്ഞ കളർ കൊടുക്കാൻ നിൽക്കുക. പിന്നെ ഫൈനൽ ടച്ച് എന്ന് പറയുകയാണെങ്കിൽ ഇതായിരുന്നു നമ്മുടെ മെറ്റാലിക്കിന്റെ ഗോൾഡ് കൊണ്ട് ഞാനിങ്ങനെ വെൽക്കം എന്നുള്ള ബോർഡിൽ എല്ലാ എന്നുവെച്ചാൽ വെൽക്കം എന്നുള്ള എഴുതിയും ചെയ്തു. അതുപോലെ തന്നെ ആ ബോർഡിൽ ബാക്കിയുള്ള എല്ലാവർക്കും ആക്കും ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് ആയിട്ട് ആ ഒരു എന്താ പറയാ ഒരു വള്ളിയിലും കൂടി കളർ ചെയ്ത് കൊടുത്തു. പിന്നെയാണ് എനിക്ക് ഒരു ബുദ്ധി തോന്നിയത്, മറ്റേ നമ്മുടെ പൂവുകൾക്കൊക്കെ ഇതുപോലെ മെറ്റാലിക്കിന്റെ ഗോൾഡ് കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കൊടുത്ത റോസ് കളറിന് അധികം ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഗോൾഡ് കൊടുത്തപ്പോ അതിങ്ങനെ ഉണ്ടി നിൽക്കണ പോലൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഭംഗിയൊക്കെ വന്നു കേട്ടോ. അതിനുശേഷം ഫുള്ളായിട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്തായാലും ഈ ഒരു വർക്കിന് എന്തായാലും വാർണിഷ് അപ്ലൈ ചെയ്യേണ്ടതാണ്, അത് വിട്ടു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വാൾഡെക്കറിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമാണെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു കിടുക്കാജി വീഡിയോ വരുന്നവരെ ബൈ ഫ്രണ്ട്സ്.